ഹലോ, അസ്സലാമു അലൈക്കും. എത്താ പതിണിയാളെ, ഞങ്ങളെയൊക്കെ വർത്തമാനം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചാണ്. നിങ്ങളെ വർത്തമാനം അറിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് ദിവസമായി ഇണയാളെ. നമ്മളിപ്പോൾ ഈ ദിവസം വീഡിയോ ഇടാത്തിൻ്റെ പേരിലേ ഒരു വർത്തമാനം ഇല്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇണയാളെ ഒരു വൈക്കിട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കാണേ. അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് നിങ്ങളിങ്ങനെ ചോദിച്ചു. ഇണയാളെ, നമ്മളിപ്പോൾ ഒരു ആശുപത്രിക്ക് പോവുകയാണ്. പള്ളൻ്റെ ഉള്ളിൽ കൂടെ, ഇഞ്ച പള്ളൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൊറുതിയുടെ ഇങ്ങനെ. അപ്പോൾ നമ്മളതൊന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടേ പാണ്ടിക്കാട് കട്ടണ്ണിയാളെ പോണ് കണ്ടോ. പാണ്ടിക്കാട് സ്റ്റാൻഡിൻ്റെ ഉള്ളിലെത്തിക്കണ്. ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു ക്ലിനിക്കുണ്ടേ, ഒരു ആയുർവേദ ക്ലിനിക്കാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാനാവില്ല എഴുതിയാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് മേലക്കട് കയർ സ്റ്റെപ്പ് അരി പോന്നിട്ട് ഇവിടെ ഇങ്ങനെ മേലെയാണ്. കണ്ടില്ലേ ബസ്സുകളൊക്കെ നല്ലോണം ഓടലെടുത്തിക്കണ്, കൊറോണയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇണയാളെ, ഇതൊക്കെയാണ് ക്ലിനിക്കേ, ഇതാണ് ക്ലിനിക്ക്. ഞാനാ കാര്യം കണ്ട് ഓരോരുത്തരും മരുന്ന് വാങ്ങി അങ്ങനെ പോണ്, കസായ മുക്കുടിയൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണം, നമ്മളെയും വിളിച്ചാനായിക്കണം കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, എപ്പോഴും തിരക്കൊക്കെ ഉണ്ടാവുണ്ട്. ഇന്നിപ്പോൾ എന്താവോ, വല്ലാതെ തിരക്കൊന്നും ആയിട്ടില്ല. ഞങ്ങൾ തിരക്കാകുമ്പോഴത്തിന് വേഗം പോകുന്നും ചെയ്തിക്കണ്. അപ്പോൾ പെട്ടെന്ന് മരുന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടി പരിശോധിച്ചങ്ങാണ്ട്. ഗ്യാസിൻ്റെയും പുണ്ണിൻ്റെയൊക്കെ കേടായി പള്ളൻ്റെ ഉള്ളൂലേ. അപ്പോൾ അതിനില്ല മരുന്നൊക്കെ തിന്നിക്കണ് തോന്നണ, കസായം അരിഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതും വാങ്ങിങ്ങാണ്ട് ഇങ്ങനെ പോന്നു ഞങ്ങൾ. അപ്പോൾ ഇണയാളെ, നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണോ, നിങ്ങളാരെങ്കിലും പുതിയതായിട്ട് ഇതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ഒന്ന് അടിച്ചണം കേട്ടോ. ആ സബ്സ്ക്രൈബും ഒന്ന് തൊട്ട് കൊടുക്കണേ. സബ്സ്ക്രൈബുമ്പോൾ തൊടുമ്പോൾ ഒരു ബെല്ലിൻ്റെ ഒരു പോട്ടം വരും. അപ്പോൾ ബെല്ലിൻ്റെ പോട്ടത്തുമ്പോൾ തൊടുമ്പോൾ ഒരാൾ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അയ്യമ്മരും കൂടി ഒരു തൊട്ട് കൊടുത്താലുള്ളൂ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നിങ്ങളെ മൊബൈലിക്കട് വരും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് അങ്ങനെ തൊടാൻ പറയണതേ. പിന്നെ ഞങ്ങൾ അങ്ങനെ പോന്നു പോന്നു ഞങ്ങളെ കുടിയിലെത്താനായി പെരിയിലെത്തിക്കണ് ടെണ്ണിയാളെ പെരിയിലെത്തി. അപ്പോൾ പെരിയിലെത്തിയപ്പോൾ പോന്നപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടിക്കണ്, ഇമ്മാതിരി സാധനം നമ്മളൊന്ന് വാങ്ങിക്കണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ തിന്നിട്ടില്ല ടെണ്ണിയാളെ ഈ കാലം വരെയിട്ട്. ഇതിങ്ങനെ കാണുക എന്നല്ലാതെ ഞാൻ ഈ ഒരു സാധനം തിന്നിട്ടില്ല. അല്ലാത്തൊക്കെ ഒരുപാട് ഫ്രൂട്ട്സ് ഞാൻ തിന്നിക്കണ്, ഈ ഒരു ഫ്രൂട്ട്സ് ഞാൻ തിന്നിട്ടില്ല. അപ്പോൾ ഇത് കണ്ടാൽ നല്ല ചൊറുക്കാണ്, തിന്നാനും നല്ല ചാതുണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നമുക്ക് നോക്കി നോക്കുക, തിന്നോക്കുക. നമ്മൾ തിന്നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ തണ്ണിയാളെ, ഡ്രാഗൺ ഫ്രൂട്ട് ആത്രേ. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഇതിൻ്റെ അതാണ് ഇതിൻ്റെ പേര്. പേര് പറയാനും ഗതിയാട് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല കാണാനൊക്കെ നല്ല ചൊറുക്കുണ്ട്. പുറന്തോട് ഒരു റോസ് കളറിലെ ഉള്ളു കണ്ടില്ലേ, ഒരു എള്ള് വാരിയിട്ട മാതിരിയാണ് ഇണയാളെ. ഈ വെള്ളൻ്റെ ഉള്ളിൽ കൂടെ നിറച്ച് കുരുവാളുണ്ട്, എള്ളിൻ്റെ കുരുവാള മാതിരി നിറച്ചുണ്ട്, കറുത്ത എള്ള്. ഇതിൻ്റെ വിത്താണോലോ, ഇത് കുഴിച്ചിട്ടാലേ നമ്മളിത് പാകിയാൽ ഇതിൻ്റെ തജ്ജുകളുണ്ടാവും ഇത്രേ. അപ്പം നമ്മളിപ്പം ഇത് ഏതാനും പാകി വെക്കണമൊന്നുമില്ല, നമുക്കിപ്പോൾ ആദ്യമായിട്ട് വാങ്ങല്ലേ നമ്മൾ. അപ്പം നമ്മളിത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇജാതി കോലത്തിലൂടെ ആക്കിയെടുക്കണം കണ്ടോ. മൊയ്വ് അങ്ങോട്ട് പോകാൻ നിൽക്കണ്. ഇനി നമുക്ക് അടുത്ത ഇതിന്ന് കൂടി എടുക്കാം അങ്ങനെ. ഇതേ പൊളിയിന്ന് ഇതേമാതിരി കയ്യിലോണ്ട് ഇങ്ങനെ പൂണ്ട് പൂണ്ടുകൊണ്ട് എടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലോട് കിട്ടും. ഇനിയിപ്പോൾ കത്തിയെടുത്തങ്ങാണ്ട് രണ്ടും മൂന്നാലും മുറിയാക്കി കണ്ട് ഇങ്ങനെ ചീന്തെടുത്താലും മതി കേട്ടോ. അതിനും അങ്ങനെയും കാട്ടാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഇതിങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്താൽ നല്ല ശരിക്ക് കയമ്പട് പോരും ചെജും, തോരൊന്നും പെടാതെ കയമ്പ് പോരും. അപ്പം അതാണ് ഞാൻ ഈ കോലത്തിൽ എടുക്കുന്നത് ഇണയാളെ. നിങ്ങൾക്ക് ഇപ്പം ഞാൻ എങ്ങനെ വെച്ചാൽ വണ്ടിയെ മാതിരി എടുത്തോണ്ടി. അപ്പോൾ ഇതിപ്പം ഈ കോലത്തിലൊക്കെ പൂണ്ടട് എടുത്തുക്കണ് നമ്മൾ. കണ്ടില്ലേ, ഇതാണ് കോലം. ഇതേ മട്ടത്തിലടാക്കി എടുത്തുക്കണ്. ഇനി നമ്മൾക്ക് എന്ത് കാട്ടണോ, ഈ മിക്സിൻ്റെ ജാർക്കട് ഇട്ടോക്ക. അപ്പം നമ്മളിത് ഈ നുറുക്കണീൻ്റെ അടിയിൽ ഒരു കണ്ടം തൊള്ളി കിട്ടോക്കി കണ്ടോ. ഇത് മധുരണ്ടോ ഇല്ലെന്നൊന്നും അറിയണമല്ലോ. തിന്നോ കടിച്ച് പച്ചത് ഇങ്ങനെ തിന്നോക്കുമ്പോൾ ഒരു ചാത് ഉച്ച തോന്നിയില്ല, ഒരു രസമല്ല ഇങ്ങനെ തിന്നാൻ. ഇനിയിപ്പോൾ ജ്യൂസ് അടിച്ചാൽ എങ്ങനെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പച്ചച്ചോയ വെച്ച് തോന്നിയത് ഇത്. അപ്പോൾ ഏതായാലും നമ്മൾ രണ്ടര കയ്യിൽ പഞ്ചാര നീക്ക് വാരിയിട്ടിക്കണ്. ഇനി നമുക്കൊരു പാക്കറ്റ് പാല് നമ്മൾ പോകുന്നപ്പോൾ വാങ്ങിക്കണമല്ലോ. ഇതീ കൂടെ ഇത് അടിച്ചാൽ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പാക്കറ്റ് പാലുണ്ട്. അപ്പോൾ ആ പാലും കൂടി ഇതീ കൂടെ പാർന്ന് കൊടുത്ത് കാണിട്ട് അടിച്ചോക്കട്ടെ. ഇന്ന് അടിച്ച് കുടിച്ചിട്ടുള്ളൂ ഇപ്പം ഇതിൻ്റെ വിവരങ്ങൾ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പം ഇതിൻ്റെ നല്ലിരിക്കെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ.
എത്രത്തോളം നന്നോ ആകെന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ അത് ആദ്യം ഇട്ട് കുടിച്ചോക്കല്ലോ എണ്ണയാളെ. ഇതിൻ്റെ വില എത്ര നിങ്ങൾക്ക് അറിയും? ഇതിപ്പോൾ ഞങ്ങൾ ഈ വാങ്ങിക്കണ അര കിലോനാണ് 75 rupees എണ്ണയാളെ ഇതിന് വില. ഈ ഒരു പായത്തിന് അരക്കിലോൻ്റെ ഒരു പായ വാങ്ങിക്കണം. വലിയതൊന്നും വാങ്ങില്ല. ഇത് ചാതറിയാതെ നമ്മൾ ഇല്ലതൊക്കെ പാടെ വാങ്ങിക്കൂട്ടിയങ്ങാണ്ടേ ചാതില്ലെങ്കിൽ വെറുതെ ആവില്ല. അത് വിചാരിച്ചങ്ങാണ്ട് ഞാൻ ചെറുതാക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. എന്നാലും ഞങ്ങൾക്ക് നേരെ കടിച്ചുവെച്ചാൽ മാത്രമൊക്കെ ഉണ്ട്. അപ്പം നന്നായിട്ട് മിക്സിയിലിട്ടുണ്ട് അടിച്ചിക്കണം കേട്ടോ എണ്ണയാളെ. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കുക. ഞാൻ അരിപ്പ വെച്ചിരിക്കണ പാത്രത്തിൻ്റെ മുകളിൽ വൈക്കട പാർന്ന് കൊടുക്കുക. നമുക്ക് കണ്ടില്ലേ ഈ കോലത്തിൽ അങ്ങോട്ട് പാർന്ന് ഇളക്കി ഇങ്ങോട്ട് അങ്ങോട്ട് എടുക്കും എന്നിട്ട് എന്നാ കണ്ടില്ലേ അങ്ങനെ അടിച്ചിട്ട് അതൊന്ന് മുയ്യുക. പാലുക്കൂടെ കളുകളിന്നേരം അങ്ങനെ അങ്ങോട്ട് കൂടെ ചാടിയും കണ്ട് ആ കണ്ടായി തന്നെ കിടക്കണം. ശരിക്കട അരിഞ്ഞിട്ടില്ലല്ലോ കണ്ടോ. നന്നായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പഞ്ഞതിപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുക എന്നല്ല. ഇനിയിപ്പോൾ അതിൻ്റെ കുരുവകളൊക്കെ അരിഞ്ഞങ്ങാണ്ട് അതിൽ കൂടും നല്ലോണം കേട്ടോ. നിറച്ച് കുരുവകളാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത്ര തന്നെ മതി. ഇതന്നെ ഉണ്ടാവും ഞങ്ങൾക്ക് 3-4 കുടിച്ചാൽ. ഞാൻ ഇനിയിപ്പോൾ അത് അരിച്ചിടണമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ക്ലാസ്സിലേ അവിടെ പാർന്ന് കൊടുക്കാം. 4 ഗ്ലാസ് എടുത്തുങ്ങാണ്ടേ. അപ്പോൾ ഞാൻ ഈ പാത്രം കൊണ്ട് തന്നെ പാർന്ന് കൊടുക്കുക കേട്ടോ എണ്ണയാളെ. നമുക്ക് ഇതുകൊണ്ട് തന്നെ ക്ലാസ്സൊക്കെ ഓരോന്നൊക്കെ ഓരോന്നൊക്കെ അങ്ങനെ പാരാ. ഞങ്ങളിപ്പം 4 തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ കണ്ടോ ക്ലാസ്സൊക്കെ പാർന്നിട്ട് അതിൽ ഇതിലൊക്കെ പോണത് പുറത്തു കൂടെ ചിന്തി പോവുകയാണ്. കാരണം അതിൻ്റെ വക്ക് അങ്ങനെ ആയതുകൊണ്ടേ അതുകൊണ്ട് പാരാൻ പറ്റണില്ല. അപ്പം നമ്മൾ ഇനി എന്ത് കട്ടി ആ പാത്രത്തിലൊക്കെ കളഞ്ഞ് ആ പാത്രം മോറിയങ്ങാണ്ട് അയച്ച് കപ്പുക്ക് കറന്നങ്ങാണ്ട് പാർന്നു. അപ്പോൾ ശരിക്കുമായി. അങ്ങനെ 3-4 ഞങ്ങൾ ഇതോടെ കുടിച്ചൊരു ടേസ്റ്റും പറയണേ ഇച്ചു തോണിയില്ല. ഇതൊരു രസം പഞ്ചാരിയും പാലൂടെ അടിച്ച് എന്താ പെട്ട് കുടിച്ചാൽ രസമല്ലാത്തത് എന്താണ് ഇയാളെ. അന്നമാതിരി തന്നെ ഉള്ളൂ. ഇതിനായിട്ടൊരു പുതിയൊരു രസമൊന്നും ഇച്ചു തോണിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് മേലാക്കി ഇങ്ങനത്തെ വാങ്ങണ്ട ഇങ്ങനത്തെ ഫ്രൂട്ട് പറഞ്ഞു ഞാൻ. അപ്പോൾ പിന്നെ ഇയാളെ നമ്മൾ പിന്നെ വൈകുന്നേരത്തിന് ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ മാപ്പിളറിഞ്ഞു ഇനി ഇന്നിപ്പോൾ വൈകുന്നേരം ആസ്പത്രിയിൽ നിന്ന് നിങ്ങളുടെ ചോറൊന്നും വെക്കണ്ട. നമുക്ക് കുറച്ച് അൽഫാമും മന്തിയും വാങ്ങുക. അപ്പോൾ അതിന് ഓർഡർ ചെയ്ത് ഇപ്പോൾ രാത്രി ഓരോ ഇങ്ങോട്ട് കൊടുന്ന് നിൽക്കുകയാണ്. അപ്പം എന്നിട്ട് ഇപ്പം നമ്മൾ എന്ത് കേട്ടാണ് 4 പാത്രത്തേക്കും വിളമ്പാണ്. 4 ഒരേമാതിരി വിളമ്പാണ് കണ്ടില്ലേ. ചോറൊക്കെ പാക്കറ്റിൽ നിന്ന് തന്നെ കൊട്ടുകയാണ്. നല്ല ചൂടുണ്ടേ. ഓരോ ഇങ്ങോട്ട് കുടിയേക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്താൽ പരീക്കോട് കൊടുന്നു തരൂലേ. അപ്പോൾ നല്ല ചൂടോട് തന്നെ നമുക്ക് തിന്നും ജജ്ജ. ഞങ്ങളിങ്ങനെ ഇടക്കൊക്കെ കൊണ്ടുവന്ന് തിന്നലുണ്ട് റോസ്റ്റും അൽഫാമും. ചിലപ്പോഴൊക്കെ അവിടെ പോയി തിന്നും. അധികം ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടൊക്കെ പരീക്ക് തന്നെയല്ലേ എത്തിച്ചാൽ അവിടെ ഇവിടെയും പോയി തിന്നാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ പീസോട് വെച്ച് കൊടുക്കുക. അൽഫാമിൻ്റെ പീസേ ഓരോരുത്തർക്കും ഓരോ പീസ് അങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ. പിന്നെ കുബൂസും ഉണ്ട് വേണ്ടികൾക്ക്. കുബൂസ് വേണ്ടികൾക്ക് കുബൂസ് തിന്നാ. ഇപ്പം എല്ലാവരും മന്തിമ തന്നെ കൂടിയിരിക്കണം. കുബൂസൊന്നും ആർക്കും വേണ്ടതുണ്ട്. മയോണീസും ഉണ്ട് കച്ചപ്പും എല്ലാം ഉണ്ട് അവിടെ. അപ്പം ഇയാളെ ഈ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതോട് കൂടി നമ്മളെ വീടിയതോട് കൂടി കഴിഞ്ഞിരിക്കും കേട്ടോ. ഇനി അടുത്ത വീടായിട്ട് നമ്മൾ വേറൊരു ദിവസം പേരൻറ്റുങ്ങളെ മുന്നിക്കേ. അപ്പോൾ അതുവരേക്കും ഇങ്ങോട്ട് എല്ലാവരോടും പറയാനുള്ള എന്താണ് വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം പേരൻറ്റ് എല്ലാ കൂട്ടുകാർക്കും ഇഞ്ചവാക സലാം. അസ്സലാമു അലൈക്കും.